ഒരു കാലത്ത് ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിലും കാണപ്പെട്ടിരുന്ന വലുതും ശക്തവുമായ ഒരു പൂച്ചയാണ് ചീറ്റ. എന്നിരുന്നാലും ഇന്ന് ഒരു കാലത്ത് വിശാലമായ പ്രകൃതിദത്ത ശ്രേണിയുടെ ഏതാനും വിദൂര പ്രദേശങ്ങളിൽ മാത്രമേ ഇത് കാണപ്പെടുന്നുള്ളൂ. പ്രാഥമികമായി വളരുന്ന മനുഷ്യവാസ കേന്ദ്രങ്ങളും അവയുടെ രോമങ്ങൾക്കായി അവയെ വേട്ടയാടുന്നതുമാണ് ഇതിന് കാരണം. ചീറ്റയുടെ 5 വ്യത്യസ്ത ഉപജാതികളായി പരക്കെ കണക്കാക്കപ്പെടുന്നു. ഇവ നിറങ്ങളിൽ വളരെ ചെറുതായി മാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല അവയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ വേർതിരിച്ചറിയുകയും ചെയ്യുന്നു. ഗർജിക്കാൻ കഴിയാത്തതിനാൽ അവയെ വലിയ പൂച്ചക്കുടുംബത്തിലെ ഭാഗമായി കണക്കാക്കുന്നില്ലെങ്കിലും ചീറ്റകൾ ആഫ്രിക്കയിലെ ഏറ്റവും ശക്തമായ വേട്ടക്കാരിൽ ഒന്നാണ്. വേട്ടയാടുമ്പോൾ അവയുടെ വേഗതയ്ക്ക് പേര് കേട്ടവയാണ് ഇവ. കുറഞ്ഞ സമയത്തേക്ക് 60 മൈലിൽ കൂടുതൽ വേഗത കൈവരിക്കാൻ കഴിവുള്ള ചീറ്റ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കരസസ്തനിയാണ്. മഞ്ഞ കലർന്ന രോമങ്ങളാൽ പൊതിഞ്ഞതും ചെറിയ കറുത്ത പാടുകളാൽ പൊതിഞ്ഞതുമായ നീളവും മെലിഞ്ഞ ശരീരവുമുള്ള ഒരു മൃഗമാണ് ചീറ്റ. ചീറ്റയുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അതിന്റെ നീളമുള്ള വാൽ സന്തുലിതാവസ്ഥയ്ക്കും വേഗത്തിൽ ദിശ മാറ്റുന്നതിനും അവയെ സഹായിക്കുന്നു. വാലിൽ കറുത്ത അഗ്രത്തിൽ അവസാനിക്കുന്ന വളയങ്ങളുള്ള അടയാളവുമുണ്ട്. ചീറ്റകൾക്ക് ഉയർന്ന കണ്ണുകളുള്ള ചെറിയ തലകളാണുള്ളത്. ഇര പിടിക്കാൻ സാധ്യതയുള്ള പുൽമേടുകൾ പരിശോധിക്കുമ്പോൾ അവയെ ഈ കണ്ണുകൾ സഹായിക്കുന്നു. ഇവയ്ക്ക് വ്യതിരിക്തമായ കറുത്ത കണ്ണുനീർ അടയാളങ്ങൾ ഉണ്ട്. അവ അകക്കണ്ണിൽ നിന്നും മൂക്കിലൂടെയും വായയുടെ പുറത്തേക്കും ഒഴുകുന്നു. അവ ശോഭയുള്ള സൂര്യനാൽ അന്ധരാകുന്നതിൽ നിന്നും ഇവരെ സംരക്ഷിക്കാൻ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. ശക്തമായ പിൻകാലുകൾ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ചീറ്റയുടെ അസാധാരണമായ വേഗതയ്ക്ക് കാരണമാകുന്നു. അവിശ്വസനീയമാം വിധം വഴക്കമുള്ളതും പേശികളുള്ളതുമായ നട്ടെല്ല് ചീറ്റയെ വേഗത്തിൽ കുതിക്കാൻ മാത്രമല്ല അവയെ വളരെ ചടുലമാക്കാനും അനുവദിക്കുന്നു. ഉയർന്ന വേഗതയിൽ ചീറ്റയ്ക്ക് മികച്ച പിടി നൽകിക്കൊണ്ട് നിലത്ത് കുഴിച്ചെടുക്കുന്ന പിൻവലിക്കാനാവാത്ത നഖങ്ങളും ഇവയ്ക്കുണ്ട്. ഒരു കാലത്ത് നിരവധി ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ചരിത്രവ്യാപ്തിയുള്ള ഒരു മൃഗമാണ് ചീറ്റ. എന്നാൽ ഇന്ന് ഇറാനിൽ കാണപ്പെടുന്ന ഒരു ചെറിയ സംഖ്യയും ഭൂരിഭാഗം സബ്സഹാറൻ ആഫ്രിക്കയിലും കാണപ്പെടുന്നതിനാൽ അവയുടെ വിതരണം വളരെ ചിതറിക്കിടക്കുന്നു. കിഴക്കൻ ആഫ്രിക്കയിലെയും തെക്കൻ ആഫ്രിക്കയിലെയും വിവിധ ഭാഗങ്ങളിൽ ചീറ്റകൾ ഇപ്പോഴും കാണപ്പെടുന്നുണ്ടെങ്കിലും കാട്ടുചീറ്റകളുടെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഇപ്പോൾ തെക്കു പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ നമീബിയയിലാണ് കാണപ്പെടുന്നത്. ചീറ്റപ്പുലികൾ സാധാരണയായി വിശാലവും തുറന്നതുമായ പുൽമേടുകളിൽ ഇരയെ പിന്തുടരുന്നതായി കാണപ്പെടുന്നു. പക്ഷേ അവ മരുഭൂമിയിൽ ഇടതൂർന്ന സസ്യങ്ങൾ, പർവ്വത പ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ആവാസ വ്യവസ്ഥകളിലും കാണപ്പെടുന്നു. ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ഉണ്ട്. ആഫ്രിക്കയിലെ ഏറ്റവും ദുർബലമായ പൂച്ചകളിൽ ഒന്നാണ് ചീറ്റകൾ. ഇവയുടെ ജനസംഖ്യയെ പ്രധാനമായും ബാധിക്കുന്നത് അവരുടെ തദ്ദേശീയ ആവാസ വ്യവസ്ഥയിൽ കടന്നു കയറുന്ന വളരുന്ന മനുഷ്യവാസ കേന്ദ്രങ്ങളാണ്. ഉഗ്രരൂപം ഉണ്ടായിരുന്നിട്ടും ഗ്രാമീണർക്ക് ഭക്ഷണത്തിനായി വേട്ടയാടാൻ സഹായിക്കാൻ ഉപയോഗിച്ചിരുന്ന ചീറ്റകളെ ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രാദേശിക ആളുകൾ വളർത്തുന്നു. മനുഷ്യർ കാരണം തന്നെ ചീറ്റകളുടെ എണ്ണം ഇന്നും പല പ്രദേശങ്ങളിലും അതിവേഗം കുറയുന്നു. ഗർജിക്കാൻ കഴിയാത്ത കാട്ട് അല്ലെങ്കിൽ വളർത്തു പൂച്ച ഇനം ആണ് ചീറ്റകൾ. എന്നിരുന്നാലും ചീറ്റകൾ ആശയവിനിമയത്തിന്റെ രൂപങ്ങളായി ചില ഞരക്കങ്ങൾ ഉണ്ടാക്കുന്നു. സന്തോഷമോ സംതൃപ്തിയോ ആയിരിക്കുമ്പോൾ ചീറ്റകൾ ഒരു പക്ഷി വിളി പോലെയുള്ള ചിലച്ച ശബ്ദം ഉണ്ടാക്കുന്നു. തങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് അമ്മമാരെ അറിയിക്കാൻ കുഞ്ഞുങ്ങൾ ചിലച്ചുകൊണ്ടേയിരിക്കും. ചീറ്റൽ കൂടാതെ ചീറ്റകൾ സംതൃപ്തരായിരിക്കുമ്പോൾ വീട്ടിലെ പൂച്ചകളെ പോലെ മൂളുന്നു. എന്നാൽ സമ്മർദ്ദത്തിലോ മുറിവേൽക്കുമ്പോഴോ ചീറ്റുന്നു. ഭീഷണി നേരിടുന്നതായി തോന്നുമ്പോൾ ആക്രമണകാരികളെ ഭയപ്പെടുത്താൻ ചീറ്റ പുലമ്പുകയും മുരളുകയും ചൂളമടിക്കുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ട് ചീറ്റകൾക്ക് അലറാൻ കഴിയില്ല? ഗർജനത്തിന് ആവശ്യമായ ഹയോയിഡ് അസ്ഥിയുടെ അഭാവമാണ് ഇതിന് കാരണമെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. നാവിനെയും വോക്കൽ കോഡിനെയും പിന്തുണയ്ക്കാൻ സഹായിക്കുന്ന കുതിരപ്പടയുടെ ആകൃതിയിലുള്ള കഴുത്തിലെ അസ്ഥിയാണ് ഹയോയിഡ്. ചീറ്റ 3 മുതൽ 10 ദിവസം വരെ വെള്ളം കുടിക്കാതെ പോകുന്നു.
മിക്ക ജലചീറ്റകൾക്കും അതിജീവിക്കാൻ ആവശ്യമായി വരുന്നത് അവരുടെ ഇരയുടെ ശരീര സ്രവങ്ങളിൽ നിന്നാണ്. ദാഹിക്കുമ്പോൾ കാട്ടുചീറ്റകൾ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലെ വെള്ളക്കെട്ടുകൾ, നദികൾ, അരുവികൾ എന്നിവയിൽ നിന്നും വെള്ളം കുടിക്കുന്നു. മറ്റു വലിയ പൂച്ചകളെ പോലെ ചീറ്റകൾ വെള്ളം കുടിക്കാത്തതിൻ്റെ മറ്റൊരു കാരണം അവ മരുഭൂമിയിൽ ജീവിക്കുന്നു എന്നതാണ്. ചീറ്റകളുടെ ജന്മദേശം ഇറാനിലും ആഫ്രിക്കയിലുമാണ്. അവയിൽ പലതും സഹാറ മരുഭൂമിയിലാണ്. ഈ കൂറ്റൻ മരുഭൂമി ലോകത്തിലെ ഏറ്റവും ചൂടേറിയതും വരണ്ടതുമായ പ്രദേശങ്ങളിൽ ഒന്നാണ്. ചീറ്റകളും മറ്റ് സഹാറ മരുഭൂമിയിലെ മൃഗങ്ങളും ചൂടുള്ള മരുഭൂമിയിലെ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സാധ്യമാകുമ്പോഴെല്ലാം ഊർജം സംരക്ഷിച്ചുകൊണ്ട് കുറച്ച് വെള്ളം കുടിക്കുന്നു. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു അവിശ്വസനീയമായ കാര്യം ഇതാണ്: ചീറ്റകൾക്ക് ജനിതക വൈവിധ്യം വളരെ കുറവാണ്. ലളിതമായി പറഞ്ഞാൽ ഒരു ചീറ്റയുടെയും അടുത്തതിൻ്റെയും ജനിതക ഘടന തമ്മിൽ വലിയ വ്യത്യാസമില്ല. 10,000 വർഷങ്ങൾക്ക് മുൻപ് വടക്കേ അമേരിക്ക യൂറോപ്യൻ ചീറ്റകൾ വംശനാശത്തിൻ്റെ വക്കിലായിരുന്നു. അവരുടെ ജനസംഖ്യ ക്രമാതീതമായി കുറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ചീറ്റകൾ അവരുടെ ഇനങ്ങളെ ഇൻബ്രീഡിംഗ് വഴി സംരക്ഷിച്ചു. തൽഫലമായി പുതിയ ചീറ്റകൾക്ക് സമാനമായ ജനിതക ശാസ്ത്രം ഉണ്ടായിരുന്നു. അവരുടെ രോഗപ്രതിരോധ സംവിധാനങ്ങൾ മറ്റു ചീറ്റകളെ ക്ലോണുകളോട് വളരെ അടുത്താണെന്ന് തിരിച്ചറിയാൻ പൊരുത്തപ്പെട്ടു. ഇവയുടെ കുറഞ്ഞ ജനിതക വൈവിധ്യം ചീറ്റകളെ മറ്റു ചീറ്റകൾക്ക് അവയവങ്ങളുടെയും ചർമ്മ ഗ്രാഫ്റ്റുകളുടെയും മികച്ച ദാതാക്കളാക്കുന്നു. എന്നിരുന്നാലും ചില ശാസ്ത്രജ്ഞർ ഈ പൊരുത്തപ്പെടുത്തൽ ചീറ്റകളെ കൂടുതൽ രോഗബാധിതരാക്കുന്നു എന്ന് വാദിക്കുന്നു. ചീറ്റ ഒരു അതിവേഗ പൂച്ചയാണ്. ഭൂമിയിലെ ഏറ്റവും വേഗതയേറിയ കരമൃഗമാണിത്. 3 സെക്കൻഡിനുള്ളിൽ മണിക്കൂറിൽ 60 മൈൽ വേഗത കൈവരിക്കാൻ ഇവയ്ക്ക് കഴിയും. അതുമാത്രമല്ല, ചീറ്റകൾക്ക് 600 യാർഡ് വരെ ചെറിയ പൊട്ടിത്തെറികൾക്ക് ഈ ഉയർന്ന വേഗത നിലനിർത്താൻ കഴിയും. ശരാശരി 12-16 അടി നീളമുള്ള അവരുടെ സുപ്രധാന മുന്നേറ്റങ്ങൾ ധാരാളം നിലം വേഗത്തിൽ മറയ്ക്കാൻ അവരെ സഹായിക്കുന്നു. പൂർണ്ണ വേഗതയിൽ ഓടുന്ന ഒരു ചീറ്റയ്ക്ക് 22 അടി വരെ നീളമുണ്ടാകും. ചീറ്റകൾ വേഗതയുള്ളതാണ്, കാരണം അവ ആവശ്യവുമാണ് അതിന്. കാട്ടിൽ ചീറ്റകൾ പ്രധാനമായും ഇടത്തരം വലിപ്പമുള്ള ഗസൽ പോലെയുള്ള മൃഗങ്ങളെ വേട്ടയാടുന്നു. ഒരു ചീറ്റയ്ക്ക് ഇരയെ പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് തിന്നുകയില്ല, ഒടുവിൽ പട്ടിണി കിടക്കും. മണിക്കൂറിൽ 70 മൈൽ വരെ വേഗത കൈവരിക്കാൻ സഹായിക്കുന്ന ചില അത്ഭുതകരമായ പൊരുത്തപ്പെടുത്തലുകൾ അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അവരുടെ നീണ്ട കാലുകളും വലിയ മുന്നേറ്റങ്ങളും ധാരാളം നിലം വേഗത്തിൽ മറയ്ക്കാൻ അവരെ സഹായിക്കുന്നു. എന്നാൽ അവരുടെ അതുല്യമായ ശരീരശാസ്ത്രമാണ് അവരെ വേഗത്തിൽ പൊരുത്തപ്പെടുത്താൻ അനുവദിക്കുന്നത്. ചീറ്റകൾക്ക് ഹൃദയവും ശ്വാസകോശവും വിശാലമാണ്. അത് അവർക്ക് ഉയർന്ന വേഗത നിലനിർത്താൻ ആവശ്യമായ അധിക ഓക്സിജൻ നൽകുന്നു. ഇവരുടെ കൈകാലുകൾ വളരെ അയവുള്ളതാണ്. ഇത് വേഗത്തിലും കാര്യക്ഷമമായും പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. കൂടാതെ നഖങ്ങൾ പിൻവലിക്കാൻ കഴിയാത്ത ഒരേ ഒരു പൂച്ചയാണ് ചീറ്റകൾ. അതിനാൽ ഉയർന്ന വേഗതയിൽ ഓടുമ്പോൾ ചീറ്റകൾക്ക് നിലത്ത് നല്ല പിടി കിട്ടാൻ അവയുടെ എക്കാലത്തെയും നഖങ്ങൾ സഹായിക്കുന്നു. ചീറ്റയുടെ നീളമുള്ള വാൽ സന്തുലിതാവസ്ഥയ്ക്കും പെട്ടെന്നുള്ള തിരിവുകൾക്കും സഹായിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ചീറ്റപ്പുലികൾ അവയുടെ വേഗതയും ചടുലതയും പിന്തുണയ്ക്കാൻ അവയുടെ വാലുകളെ ആശ്രയിക്കുന്നു. പൂച്ചയുടെ വാലുകൾ പൊതുവെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നു. ചീറ്റവാലുകൾ ഓടുമ്പോൾ ബാലൻസ് നിലനിർത്താൻ ഉപയോഗിക്കുന്നു. 70 മൈൽ വരെ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ട്രാക്കിൽ തുടരാനും തടസ്സങ്ങൾ ഒഴിവാക്കാനും അവയുടെ വാലുകൾ അവരെ സഹായിക്കുന്നു.